ഹായ്, വെൽക്കം ടു കെറ്റിൽ ആൻഡ് ക്രാഷ്. എല്ലാവർക്കും ഓണാശംസകൾ. ഈപ്രാവശ്യത്തെ ഓണം ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ഞങ്ങളുടെ ഏരിയ ആർക്കേപുരം ഏരിയയുടെ വകയായിട്ടായിരുന്നു. എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലില്ലാത്ത ഒരു ആഘോഷമാണ് ഡൽഹിയിൽ നടക്കുന്നത്. പച്ചക്കറികളൊക്കെ അരിയാൻ വേണ്ടി ജെൻസും ലേഡീസും എല്ലാവരും ഒരുമിച്ച് പാട്ടും മേളമൊക്കെ ആയിട്ട് നല്ലൊരു ഒത്തൊരുമയോടുകൂടി ഞങ്ങളെല്ലാം ചെയ്യാൻ ആരംഭിച്ചു. പണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ മരിജിനും എല്ലാം തലേന്ന് പച്ചക്കറികൾ അരിയുകയും പാചകം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ എല്ലാവരോടെ ചേർന്ന് ഒരുമിച്ച് ഒത്തൊരുമയോട് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം. ശരിക്കും ഞങ്ങൾ കഥകൾ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ അതുപോലെ തന്നെ നാട്ടിലെ കഥകളും പണ്ടത്തെ കഥകളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അരിയുമൊക്കെ ചെയ്തപ്പോൾ എത്ര സന്തോഷമായിരുന്നു. നമ്മുടെ ആ ഒരു പിന്നെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടു. ഓരോ കറികളുണ്ടാക്കുന്നതിനും ഓരോരുത്തരെ ലീഡറാക്കി വെച്ചുകൊണ്ട് അപ്പോൾ കറികളുണ്ടാക്കുന്ന സെഷനൊക്കെ കുറച്ച് പേര് ഏറ്റെടുത്തു, അരിയാൻ കുറച്ച് പേര് ഏറ്റെടുത്തു. എല്ലാവരും ഓർഡർ ചെയ്തുകൊണ്ട് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തെക്കൻ കേരളവും വടക്കൻ കേരളത്തിലെ ആൾക്കാരെല്ലാം ഉള്ളതുകൊണ്ട് മിക്സിങ് ആയിട്ടായിരുന്നു കറികളൊക്കെ വെച്ചിരുന്നത്. പിന്നെ ഒരു സൈഡിൽ രാത്രിയിലേക്കുള്ള ഫുഡ് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലത്തെ ഫുഡ് റെഡിയായി, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ സൺഡേ രാവിലെ തന്നെ ഞങ്ങൾ 4:30 ആയപ്പോഴത്തേനും എത്തി. അതിനുശേഷം ഒരു സൈഡിൽ ക്യാബേജിന് അരിയാൻ തുടങ്ങി. പിന്നെ രാവിലത്തേനും ചായ റെഡിയാക്കുന്നു. പായസം ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പാറിന് വെച്ചു കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഉഷാറായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിയൽ റെഡിയായി കഴിഞ്ഞു. അടുത്ത സാമ്പാറാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പാർ പകുതി വേവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
രാവിലെ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ നമ്മുടെ വൈറ്റ് അവലും കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അടുത്തത് കൂട്ടുകറിക്ക് വേണ്ടിയുള്ളതെല്ലാം റെഡിയാക്കുകയാണ്. കറക്റ്റ് 8 മണിയായപ്പോഴത്തേന് ഏഷ്യാനെറ്റുകാർ വന്നു. പ്രശാന്ത് രഘുവംശുമായിരുന്നു ലീഡർ. ലൈവ് പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യൂത്ത് വിങ് എല്ലാവരോടും ചേർന്നിട്ട് ഓണപ്പൂക്കളം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Thank you.
പ്രവർത്തിക്കുന്ന മത്സരത്തിൽ ആർട്ടിക്കൽ എഴുതിയതായിരുന്നു ഫസ്റ്റ് പ്രൈസ് നേടിയത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത പാർട്ടിസിപ്പേറ്റിന് പ്രത്യേകമായിട്ട് വിളമ്പാൻ വേണ്ടി ഞങ്ങൾ യൂത്ത് വിങ്ങിലെ കുട്ടികളെയാണ് ഏൽപ്പിച്ചത്. അവർ പഠിക്കട്ടെ, അടുത്ത തലമുറയല്ലേ വരുന്നത്, അപ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാട്ടെന്ന് വിചാരിച്ച് അവരാണ് എല്ലാം ചെയ്തത്. ഇപ്പോൾ കണ്ടല്ലോ ഞങ്ങളുടെ ഇവിടുത്തെ ഡൽഹിയിലെ ഓണാഘോഷം. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ഫുഡായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞാൻ ഞങ്ങളുടെ ഒരു ഓണം ശരിക്കും എൻജോയ് ചെയ്ത് ആഘോഷിച്ചു. ഓണത്തിനെ പറ്റി പറഞ്ഞു. ഹായ് എല്ലാവർക്കും ഓണാശംസകൾ. ഓണം ഒരുമയുടെ ഓണാണ്, സന്തോഷത്തിന്റെ ഓണാണ്. ഞങ്ങൾ ഡൽഹി മലയാളികളിന്റെ ആർക്കേപുരം ഏരിയയുടെ ഓണം ആഘോഷിക്കുകയാണ്. സജ്ജന ഓണാശംസകൾ. ഓണാശംസകൾ. ഒരുമിച്ച് പറഞ്ഞേ.